കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ചോദിക്കുന്നവരുടെ മറ്റൊരു വിഷയമാണ് വിദേശയാത്ര തടസ്സം എന്തുകൊണ്ട് ഞാൻ വിദേശത്ത് പോകുന്നില്ല എന്തുകൊണ്ടാണ് വിദേശത്തിൽ എനിക്കൊരു ജോലി കിട്ടാത്ത ഒത്തിരി കാലമായി ശ്രമിക്കുന്നു അല്ലെ എൻ്റെ ബന്ധു ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചു വരാറ് ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം കൂടാണ് വിദേശത്ത് പോവുക നല്ല ജോലി ലഭിക്കുക കുറേയൊക്കെ ധനം ഉണ്ടാക്കുക ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു വീട് വയ്ക്കുക നല്ലൊരു വിവാഹം കഴിക്കുക നല്ല സുഖമായിട്ട് കഴിയുക എന്നൊക്കെ പക്ഷേങ്കിൽ ഈ വിദേശത്ത് പോയ അവർ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് എനിക്കും ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്ക് ഭയങ്കര ദുരിതങ്ങളുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കുക എന്തെങ്കിലും രീതിയിൽ എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു രീതി കാരണം എന്താ വെച്ചാൽ അവിടെ ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നല്ല വീട് വെക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ അവിടെ നിന്നുള്ള കടങ്ങളും മറ്റു കാര്യങ്ങളും ഇതെല്ലാവരും അവരവർ അവരോട് വരുത്തി വെക്കുന്നതായിട്ടുള്ള കാര്യം ഇതെല്ലാം ആഗ്രഹത്തിൻ്റെ പുറത്ത് നടക്കുന്നതാണ് ആഗ്രഹം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞ വേണം ആഗ്രഹം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ പറയുമായിരുന്നു ഞാനത് അവരവർ അപ്പം അതിനനുസരിച്ചുള്ള റിസ്ക് അനുഭവിക്കണം അതിനനുസരിച്ചുള്ള കഷ്ട പ്പാട് അനുഭവിക്കണം അതിനനുസരിച്ചുള്ള വേല അല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതിനനുസരിച്ചുള്ള ഈശ്വരാധീനം വേണമെങ്കിൽ ഈശ്വരനോ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഈശ്വരനെ വിളിക്കണം അന്യോന്യം ഈശ്വരാധീനവും നല്ല സ്നേഹബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം നമ്മൾ ഈ മനസ്സിൽ എടുത്തു വെക്കുന്ന ഭാരങ്ങളാണ് ഇതെല്ലാം ആദ്യം മനസ്സിലാക്കണം അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ വിദേശയാത്രയ്ക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ഹനുമാനെ പ്രീതിപ്പെടുത്തുന്നത് ഏ ായിരിക്കും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക ഹനുമാനും വടമാല ചാർത്തുക ഹനുമാന് അവൽ നിവേദ്യം നടത്തുക ഏർ അന്യദേശവും അതുപോലെ ജലത്തിൽ കൂടെ പോകുന്ന മത്സ്യത്തിന് ജലത്തിൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ കുളത്തിലെ മത്സ്യത്തിന് മലര് കൊടുക്കുക ആഹാരം കൊടുക്കുക അതുപോലെ ദമ്പതികൾക്ക് അത് ഭിക്ഷാടനം നടത്തുന്ന ദമ്പതികൾക്ക് വൃദ്ധന്മാരായിട്ടുള്ള ദമ്പതികൾക്ക് അച്ഛനമ്മയ്ക്ക് അത്രയും പ്രായമുള്ള വൃദ്ധ ദമ്പതികൾക്ക് അന്നദാനം കൊടുക്കുക വസ്ത്രം കൊടുക്കുക കരിമ്പടം കരിമ്പടം കൊടുക്കുന്ന ഏറ്റവും വിദേശയാത്രയ്ക്കും ആയുരാരോഗ്യത്തിന് നല്ല ജോലി കിട്ടാൻ ഏറ്റവും പഴയ കാലത്ത് അതുകൊണ്ടാണ് രാജാക്കന്മാർ പശുക്കന്മാർ പശുക്കളിയും വസ്ത്രങ്ങളും ആഡംബര സാധനങ്ങളും കുടകളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ദാനമായിട്ട് നൽകിക്കൊണ്ടിരുന്നത് കാര്യം അവരുടെ സ്വത്ത് വകും വിദേശ അവർ വിദേശയാത്രകളിൽ അന്യദേശത്തുള്ള ആൾക്കാർ പിന്നെ ആക്രമിക്കാതിരിക്കാൻ അന്യദേശമായിട്ട് സന്തോഷത്തോട് പോകാനും ഒക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് അതുകൊണ്ട് കമ്പിളി വസ്ത്രം നൽകുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടാൽ വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങള് ചില എഴുത്തുകൂത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും ചില പാസ്പോർട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എഴുത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ വിസ സംബന്ധമായിട്ട് തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ സാരസ്വതാർച്ചനയും സാരസ്വത ത്രിപുരവാല സരസ്വതി ഈ പുഷ്പാഞ്ജലിയും നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ വെള്ളപ്പൂ കൊണ്ടുള്ള മാല മഹാലക്ഷ്മിക്കോ സരസ്വതിക്കോ ചാർത്തുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ല ഭാവിയും നല്ല ഐശ്വര്യവും ആശംസിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവർ വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ